ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലെ അടുത്ത വീഡിയോ ആയിട്ടാണ്. ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കും കൂടെ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടി പൊടിയായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ പച്ചമുളകൊക്കെ എത്ര രൂപ വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇനി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലേ തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളത്, അത് ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ക്യാബേജിൽ ഈ തേങ്ങയുടെ അരപ്പൊക്കെ നല്ലപോലെ പിടിക്കുന്ന പോലെ തന്നെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഉണക്കമുളക് പൊട്ടിച്ചിട്ടതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാബേജൊക്കെ ഉണ്ടല്ലോ, ആ ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റോളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തേങ്ങയും ക്യാബേജും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ക്യാബേജ് കൂടെ ഒരു 3-4 മിനിറ്റോളം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് മൂടി വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടിക്കോളും. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഞാനിവിടെ ഒരു 3-4 മിനിറ്റോളം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്, കണ്ടില്ലേ നമ്മുടെ ക്യാബേജൊക്കെ നല്ലപോലെ തന്നെ റെഡിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇനി 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടെ ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്യാബേജിലുള്ള വെള്ളമൊക്കെ വറ്റിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാബേജ് തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള ഓണം സ്പെഷ്യൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളെ ഇതുപോലുള്ള ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്.